പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു ചെടിയാണ് റോസ് ചെടി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ചെടി വളർത്തുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യുകയുള്ളൂ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങുന്ന ഇതുപോലെയുള്ള റോസ് ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നില്ല ഒരു ആരോഗ്യമല്ലാതെ പോലെ നിൽക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളെ ചെടികൾ ഇഷ്ടത്തോടെ വാങ്ങുന്ന അതേ ഇഷ്ടം നമ്മൾ ആ ചെടികൾ വളർത്താനും കൂടെ കാണിക്കണം അപ്പോൾ നമ്മളെ ചെടികൾ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് തരുള്ളൂ കൂടുതൽ പേരും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പൂച്ചെടികളായിരിക്കും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ചെടികൾ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയുള്ള ചെടികളോട് കൂടുതലൊരു ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് നമ്മളിഷ്ടത്തോടെ ഒരു റോസ് ചെടിയൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാതെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ സങ്കടമാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചെടികൾ പ്രത്യേകിച്ച് റോസ് ചെടികളൊക്കെ നല്ല രീതിയിൽ കയറ് വേണ്ട ഒരു ചെടിയാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ നടുന്ന സമയത്ത് നല്ലൊരു പോട്ടിമിക്സ് നമ്മൾ ആദ്യം ചെടി നടണം അതിന് നല്ല രീതിയിൽ വായുസഞ്ചാരമുള്ള ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളെ ചെടികൾക്ക് വായുസഞ്ചാരമുള്ള മിക്സ് ആകുമ്പോൾ ചെടികളുടെ വേരുകളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങാനും അതുപോലെ നന്നായിട്ട് വേര് പിടിച്ച് വളരാനൊക്കെ അത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ പൂച്ചെടികളാണെന്നുണ്ടെങ്കിലും മറ്റേത് ചെടികളാണെന്നുണ്ടെങ്കിലും പല ചെടികളുടെയും സ്വഭാവം പല രീതിയിലാണ് ചില ചെടികൾക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം വേണ്ട ചെടികൾ ഉണ്ടാവും എന്നാൽ മറ്റ് ചില ചെടികൾക്ക് അത്ര തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെടികളെ വളർത്താനായിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വളങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് അളവിൽ നമ്മൾ വളങ്ങൾ കൊടുത്തതുകൊണ്ട് ചെടി ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്തിൽ വരെ അല്ലെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയൊന്നും ചെയ്യൂല അതൊക്കെ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് ചെടികൾക്ക് കൊടുത്തു പോകുന്നു നല്ല രീതിയിൽ ചെടിയെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പൂക്കാത്ത ചെടിയും നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ചെടികളിൽ പല തരത്തിലുള്ള കീടബാധകളൊക്കെ ഉണ്ടാവാറുണ്ട് ചെടിയിൽ കീടങ്ങൾ വന്നതിന് ശേഷം ആ ചെടി ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ആ ചെടിയിലേക്ക് കീടബാധ വരാതെ ശ്രദ്ധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വളരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള വളമാണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് വളം ഇത് ഒരു പൗഡർ ഫോമിലുള്ള ഒരു വളമാണ് ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള വളമാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി അത് നമുക്ക് പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഉണക്കിയെടുക്കുന്ന സമയത്ത് അധികം വെയിൽ തട്ടാതെ ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് ഞാൻ ഒരാഴ്ചത്തോളം ഇതുപോലെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി വെറുതെ വലിച്ചെറിഞ്ഞ് കളയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള തൊലിയൊന്നും നമ്മൾ വലിച്ചെറിയാതെ നല്ല രീതിയിലുള്ള വളവും കീടനാശിനിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെടികൾ തയ്ച്ച് വളരും ചെയ്യും അതുപോലെ ഒരുവിധം കീടങ്ങളെയൊക്കെ നമുക്ക് നമ്മുടെ ചെടികളിൽ നിന്ന് എടുക്കാൻ പറ്റും ഓറഞ്ച് തൊലി കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന വളമാണെന്നുണ്ടെങ്കിലും അതുപോലെ കീടനാശിനിയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളീ ചെടികളെയൊക്കെ ബാധിക്കുന്ന വണ്ട് അതുപോലെ ഉറുമ്പുകൾ ഈച്ച മുഞ്ഞ അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രാണികൾക്കൊക്കെ എതിരായിട്ട് ഈ ഒരു ഓറഞ്ച് ൊലിയുടെ ഈ ഒരു വളം പ്രവർത്തിക്കും കൂടാതെ ഇവ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും പ്രധാനം ചെയ്യുന്നുണ്ട് അതായത് നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം കോപ്പർ എന്നിവയെല്ലാം ധാരാളമായിട്ട് ഈ ഓറഞ്ച് തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരേ സമയം വളമായിട്ടും അതുപോലെ ചെടികൾക്ക് നല്ലൊരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ പ്രാണികളൊക്കെ നമ്മളെ ചെടികളെ ആക്രമിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രാണികളൊക്കെ നമുക്ക് ചെടികളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഓറഞ്ച് തൊലിയൊക്കെ നല്ല സ്മെല്ലായതുകൊണ്ട് കീടങ്ങൾക്ക് അതൊന്നും അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഒരു പരിധി പരിധിവരെ നമുക്കിത് സഹായിക്കും ഓറഞ്ച് തൊലി നമുക്ക് പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാം അതിലൊരു രീതി എന്ന് പറയുന്നത് ഓറഞ്ച് തൊലി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കുക ഈ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഓറഞ്ച് തൊലികളുണ്ടല്ലോ അത് മുങ്ങുന്ന ഭാഗത്തിൽ വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് ദിവസം നമ്മളിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ ഓറഞ്ചിൻ്റെ തൊലി ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അഴുകിയിട്ടുണ്ടാവും ഇങ്ങനെ കിട്ടുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് നല്ലൊരു ജൈവങ്ങളാണ് ചെടികളുടെ ഇലകളിലും അതുപോലെ ചുവട്ടിലും ചെടിയുടെ തണ്ടിലൊക്കെ നന്നായിട്ട് നേരിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് നല്ല കട്ടിയുള്ള ലിക്വിഡായിട്ടാണ് നമുക്കത് കിട്ടുന്നത് എങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നേർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതാണ് ഒരു രീതി ഇനി മറ്റൊരു രീതി ഈ ഓറഞ്ചിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇനി അതിലൊക്കെ ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലിയുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ വെറുതെ കളയണ്ട അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിലേക്ക് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ചെടിയുടെ മേൽമണ് ഒന്ന് നീക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടിട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ തൊലി നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചിട്ട് അത് പൗഡർ ഫോമിലാക്കിയിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് ഇന്ന് നമുക്ക് ഈ ചെടികൾക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ചെടികളൊന്ന് കാണാം ഇത് നമ്മുടെ യെല്ലോ കളറ് റോസാണ് കേട്ടോ നല്ല രീതിയിൽ പുതിയൊരു തളിരൊക്കെ വന്നിട്ട് അതിലൊരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിലുണ്ടായിരുന്ന ഫ്ലവറൊക്കെ ഏകദേശം കരിഞ്ഞു തുടങ്ങിയപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റെമ്മിൽ നാലഞ്ച് മുട്ടകൾ ഒരുമിച്ച് ഒരു ബഞ്ചായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളെ പ്ലാന്റ് നിൽക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ നല്ല രീതിയിൽ മുട്ടകൾ വന്ന് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ബഞ്ചായിട്ട് ഫ്ലവർ വിരിയുന്ന ഒരു ഇത് അപ്പോൾ ഇതിലുള്ള ഫ്ലവറൊക്കെ വിരിഞ്ഞു ഒരു ഫ്ലവർ ഫസ്റ്റ് വിരിഞ്ഞ ഫ്ലവർ നല്ല രീതിയിൽ ഒന്ന് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ റോസുകളിലൊക്കെ ഇതുപോലെ വഞ്ചായിട്ട് ഫ്ലവർ വിരിഞ്ഞിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പൂവൊക്കെ വിരിഞ്ഞിക്കുന്നേക്കാളും നല്ലത് നല്ല കൊലകുത്തി പൂക്കുന്നതാണ് ഭംഗി ഇത് അങ്ങനെയുള്ളൊരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളിൽ നമ്മൾ ഇതുപോലെ ഇലകളൊക്കെ മഞ്ഞടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകട്ടോ അത് കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതൊരിക്കലും ആ പോട്ടിലിടരുതിട്ട് അത് പുറത്തേക്ക് തന്നെ കളയുക ഇനി നമ്മുടെ അടുത്ത റോസ് ഇതാണ് ഓരോ ലീഫിനോടൊന്നും പുതിയ തളിരുകൾ വന്നിട്ട് അതിലൊക്കെ മുട്ടുണ്ടാവുന്ന ഒരു റോസാണ് കേട്ടോ അപ്പോൾ ഇതിൽ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തളിരുകളൊക്കെ നല്ല ഹെൽത്തി ആയി അതിലൊക്കെ പുതിയ മുട്ടുകൾ വന്നു ചിലയിലൊക്കെ ഫ്ലവർ വിരിഞ്ഞു ഇനി അടുത്ത റോസ് ഇതാണ് ഈ ഒരു റോസ് നമ്മൾ നടന്നതും അതിന് ഇതുവരെ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുതിയ തളിരുകളൊക്കെ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം ആ തളിരുകളിലൊക്കെ പുതിയ മൊട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിക്ക് ഞാൻ ഫ്ലവറിങ്ങിനുള്ള വളമാണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഇനിയും നമ്മൾ വളരാൻ അനുവദിക്കാതെ അതിന് ഫ്ലവറിങ്ങിനുള്ള വളമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള പുതിയ തളിരുകളിലൊക്കെ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് വളം കൊടുക്കാം ഈ വളം കൊടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെടിയുടെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കുക ചുവട് ഇളക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയില്ലോ നല്ല രീതിയിലുള്ള വായുസഞ്ചാരം ചെടികളുടെ വേരുകൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെടികളുടെ വേരുകൾ നല്ല ഹെൽത്തി ആയാൽ മാത്രമേ ചെടികളിൽ നല്ല രീതിയിലുള്ള ലീഫ് നന്നായിട്ട് ഫ്ലവറൊക്കെ വരുവുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഇതിൻ്റെ ചുവട് ഒന്നും അത് മാത്രമല്ല നമ്മൾ ഏത് തരം ഫെർട്ടിലൈസറ് കൊടുക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ചെടിയുടെ ചുവട് മേൽമണ്ണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് ണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒഴിച്ചു കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അത് നന്നായിട്ട് മണ്ണിൽ തന്നെ തങ്ങി നിൽക്കും കേട്ടോ അല്ലാതെ നമ്മൾ മണ്ണ് ഇളക്കാതെ നമ്മൾ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ചെടിയുടെ പോട്ടിൻ്റെ ഉള്ളിലൂടെ ഒഴുകി പോകുന്നത് കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുടെ പൗഡർ നമ്മൾ ഒരു ചെടിക്ക് ഒരു കൈപ്പിടി അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ചെടികൾ നന്നായിട്ടൊന്ന് നനച്ചെടുക്കും കൂടെ ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു ജൈവ വളമാണ് ഇത് അതുപോലെ തന്നെ നല്ലൊരു ജൈവ കീടനാശിനി കൂടിയാണ് മാത്രമല്ല നമ്മൾ ഈ ചെടികൾക്ക് പോട്ടിമിക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്തുണ്ടല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പൗഡർ നമുക്ക് പോട്ടിമിക്സിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒരു ചെടിക്ക് ഒരു കൈപ്പിടി അളവിൽ നമ്മൾ ഇത് വിതർ കൊടുക്കുകയാണ് എന്നിട്ട് മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുക ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എത്രത്തോളം നല്ലതാണോ അതുപോലെ തന്നെയാണ് ചെടികൾക്കൂട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ വരുന്ന ബാലൻസ് ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള വളം മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് നല്ലൊരു വളമായിട്ട് ചെടികൾക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെയല്ല ഇത് സാവധാനം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് മണ്ണിൽ ചേർന്നിട്ട് അതിലുള്ള എല്ലാ കണ്ടൻറ്റും ചെടികൾക്ക് കിട്ടിക്കോളും അപ്പോൾ ഇങ്ങനെയുള്ള ഓറഞ്ച് തൊലിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു വളമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളിൽ നിന്ന് അത് പെട്ടെന്ന് പോയി പോയിക്കൊട്ടോ അതുപോലെ അത്യാവശ്യം നമ്മളെ ചെടികളിലെ കീടങ്ങളൊക്കെ അകറ്റി നിർത്താൻ ഈ ഒരു വളം നല്ലതാണ് പിന്നെ എപ്പോഴും നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ തന്നെ കൊടുക്കാതെക്കുക മാറി മാറി കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും ഒരേ വളം തന്നെ കൊടുക്കാതെക്കുക നമ്മൾ ചെടികൾ ബ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വരാനുള്ള നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ഫ്ലവർ ചെയ്യാനുള്ള വളങ്ങൾ കൊടുക്കുക ഇങ്ങനെ നമ്മൾ മാറി മാറി വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതുപോലെയുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ചെടികളിൽ എന്തായാലും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം